ഈ വർഷത്തെ നമ്മുടെ എം ജി ഒ സി എസ് എമ്മിൻ്റെ വാർഷിക സമ്മേളനം ക്രിസ്തുവിനോടത്തുള്ള സഞ്ചാരത്തെപ്പറ്റിയാണ് വളരെ ഗൗരവമായി ഇവിടെ ആലോചിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത്. ക്രിസ്തുവിനോടൊപ്പം ചില ചുവടുകൾ വെക്കുവാൻ തക്കവണ്ണമുള്ള കൂട്ടായ അന്വേഷണത്തിലേക്ക് ഈ കോൺഫറൻസ് പ്രവേശിക്കുകയാണ്. ചുവടുവെപ്പുകൾ എളുപ്പമാണെന്നാണ് നമ്മുടെ ധാരണ. പലപ്പോഴും നമ്മുടെ കായിക ബലം കൊണ്ടും ബൗദ്ധിക ബലം കൊണ്ടും സംഘടന മികവ് കൊണ്ടും മറ്റ് ഇതര സ്വാധീന ശക്തികൾ കൊണ്ടും ചുവടുകൾ വെക്കാം എന്ന വ്യാമോഹം മനുഷ്യന് പലപ്പോഴും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊക്കെയും പരാജയപ്പെട്ട ചരിത്രമാണ് ലോകചരിത്രവും മറ്റെല്ലാ ചരിത്രങ്ങളും. അതുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ചില ചുവടുകൾ വെക്കുക എന്നത് സഭാഗാത്രത്തിൽ വളരെ പ്രതീക്ഷ ഉണർത്തുന്ന ആശയവും ചിന്താഗതിയുമാണ്. മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങൾ സ്വന്തമാക്കി ക്രിസ്തുവിൻ്റെ കൂടെ ചുവടുവെക്കുവാനാണ് ഈ കോൺഫറൻസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ തേടി ചില ചുവടുകൾ വെക്കുവാൻ, സൗഹൃദത്തിൻ്റെ നൈർമല്യം തേടി ചില ചുവടുകൾ വെക്കുവാൻ, കൂട്ടായ്മയുടെ വസന്തം വിരിയിച്ച് ചില ചുവടുകൾ വെക്കുവാൻ ഈ കോൺഫറൻസിലൂടെ നാം ഒരുങ്ങുകയാണ്. ചുവടുവെപ്പുകൾ ധീരമാവണം. ചുവടുവെപ്പുകൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. ചുവടുവെപ്പുകൾ ദൈവത്തിങ്കിലേക്കാവണം. ഒരു ക്രിസ്മസ് കാലം നമ്മൾ നിന്ന് വിടവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് കാലഘട്ടം മുഴുവനും ചുവടുവെപ്പുകളുടേതാണ്. ഉയരത്തിൻ്റെ മാഹാത്മ്യത്തിലേക്ക് ഈ വിണ്ണിലേക്ക് ചുവടുവെച്ച മനുഷ്യപുത്രൻ, രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ബേത്ലഹേമിലേക്ക് ചുവടുകൾ വെച്ച തിരുക്കുടുംബം, വാതിലുകൾ അടയ്ക്കപ്പെടുകയും നിരാശരാകാതെ സത്രത്തിൽ ഇടം നഷ്ടപ്പെട്ടതിൽ ആരോടും പരിഭവങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്താതെ തിരുജനനത്തിലേക്ക് ധീരമായ ചുവടുകൾ വെച്ച തിരുക്കുടുംബം, താരകങ്ങളുടെ വണ്ണപ്രപഞ്ചയിൽ ഒരൽപകാലത്തിലേക്ക് തങ്ങളുടെ പാത കൈവിട്ടു പോയെങ്കിലും പാതകൾ തിരികെ പിടിച്ച് ആത്മസായോജ്യമടഞ്ഞ വിദ്വാൻമാർ, ആട്ടിൻപറ്റത്തിന് കാവൽ കിടന്ന് ആട്ടിൻപറ്റത്തെ വിട്ടുപോകാൻ കഴിയാത്ത മാനസികാവസ്ഥയിലും സ്വദ്വാർത്ത കേട്ട് ബേദലഹേമിലേക്ക് ചുവടുവെച്ച ആട്ടിടയന്മാർ, അങ്ങനെ ഇതും ഒരു ചുവടുവെപ്പുകളുടെ വസന്തകാലമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രവും ധീരമായ ചുവടുവെപ്പുകളുടെ ചരിത്രമാണ്. അത് മുദ്രാവാക്യം വിളിച്ചവരുടെ മാത്രം ചരിത്രമല്ല. മലങ്കര സഭയുടെ ചരിത്രം അത് ധീരവും കാലോചിതവുമായ ചുവടുവെപ്പുകളുടെ ചരിത്രം കൂടിയാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ അനന്ത സാധ്യതയിലേക്ക് ചുവടുവെച്ച പരിമല തിരുമേനിയും, ദളിത് വിമോചനത്തിന് വേണ്ടി ചുവടുകൾ വെച്ച പത്രോസ് മാർ ഒസ്സാസ്യോസ് തിരുമേനിയും, ഉത്തരേന്ത്യൻ മിഷന് വേണ്ടി ചുവടുകൾ വെച്ച സ്തേഫാനോസ് തിരുമേനിയും, അങ്ങനെ തുടങ്ങിയ അനേകം പിതാക്കന്മാർ ഈ മലങ്കര സഭയെ ഓരോ കാലഘട്ടത്തിലും കാലഘട്ടത്തിന് അനുസൃതമായ ചുവടുവെപ്പുകളാൽ അനുഗ്രഹമാക്കി മാറ്റി എന്നത് നമുക്ക് കൃതജ്ഞതാപൂർവം ഓർക്കാം. പക്ഷേ ഈ ചുവടുവെപ്പുകൾ ഒന്നും എല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ ഭദ്രതയിലാണ്. ഈ ചുവടുവെപ്പുകളെല്ലാം തന്നെ കൂട്ടായ്മയുടെ സംഘബോധത്തിലാണ്. ഈ ചുവടുവെപ്പുകളെല്ലാം തന്നെ സൗഹൃദത്തിൻ്റെ ആഴങ്ങളിലാണ്. ഈ മൂന്നും ഇല്ലാത്ത ചുവടുവെപ്പുകൾ എവിടേക്കോ അസ്തമിച്ചു പോകും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും ഈ കാലഘട്ടത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ചില ധീരമായ ചുവടുവെപ്പുകളാണ്. പക്ഷേ ഈ ധീരമായ ചുവടുവെപ്പുകൾക്ക് ഏറ്റവും അതിപ്രധാനമായ കാര്യം ആദ്യത്തെ ചുവട് എപ്പോൾ വെക്കും എന്നാണ്. അതാണ് സെറാഫിൻ തിരുമേനി പറഞ്ഞത്, ഇപ്പം വെക്കാൻ കഴിയുമോ എന്ന്. ആദ്യ ചുവട് വെക്കുവാന് മാത്രമേ അടുത്ത ചുവടുള്ളൂ. ആദ്യ ചുവട് വെക്കുവാൻ കഴിയുന്നവന് മാത്രമേ അടുത്ത ചുവടുകൾ വെക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഭയമാണ് ചുവടുവെപ്പുകളെ, നമുക്ക് ഭയമാണ്. അതിന് പതിയിരിക്കുന്ന പലരുമുണ്ടാവാം, പലവിധ മാർഗങ്ങളുണ്ടാകാം. പക്ഷേ മലങ്കര സഭയുടെ വിശ്വാസം, ദർശനം, മലങ്കര സഭയ്ക്ക് അനിവാര്യമായ സൗഹൃദം, മലങ്കര സഭയ്ക്ക് അനിവാര്യമായ കൂട്ടായ്മ, അതൊന്നും ധീരമായി നാം ഏറ്റെടുക്കേണ്ടതും ധീരമായി നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമാണ്. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. ഈ കാലഘട്ടത്തിൻ്റെ സഭയുടെ അത്യന്താപേക്ഷിതമായ അനിവാര്യതയാണ്. അതിന് നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നാം ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. വ്യക്തിത്വത്തെ പറ്റി അമിതമായ ഉത്കണ്ഠകൾ നമ്മെ ഭരിച്ചിട്ട് കാര്യമില്ല. സ്വന്തം പദവിയുടെ മുന്നോട്ടുള്ള ഭദ്രതയെപ്പറ്റി വല്ലാതെ ആകാംക്ഷഭരിതരായിട്ടും കാര്യമില്ല. കാരണം
ഈ കാലവും കാലഘട്ടവും എൻ്റെ യുവസുഹൃത്തുക്കളോടും എന്നോടും ആവശ്യപ്പെടുന്നത് ചില ചുവടുവെപ്പുകളാണ്. ആ ചുവടുവെപ്പുകൾ ക്രിസ്തുവിലേക്കാവണം. ആ ചുവടുവെപ്പുകൾ ക്രിസ്തുവിലേക്കാകണമെങ്കിൽ അതിന് വിശ്വാസത്തിൻ്റെ ഭദ്രത ഉണ്ടാവണം. വിശ്വാസത്തിൻ്റെ ഭദ്രതയില്ലാത്ത ചുവടുവെപ്പുകളൊക്കെ ചില നൈമിഷികവും അല്ലെങ്കിൽ താൽക്കാലികമായ ആവേശത്തിൻ്റെ ഉൽപ്പന്നവുമാണ്. താൽക്കാലിക ആവേശം പ്രദാനം ചെയ്യുന്ന ചുവടുവെപ്പുകൾക്കൊന്നും മലങ്കരസഭയുടെ ചരിത്രത്തിൽ കാതലായി ഒന്നും തന്നെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. മലങ്കരസഭയുടെ ചരിത്രത്തെ പുതിയ ദിശാബോധത്തിലേക്ക് കൈപിടിച്ചവർ എല്ലാം തന്നെ അവർ പ്രാർത്ഥനാ നിരതരായി രാത്രിയുടെ യാമങ്ങളെ കണ്ണുനീരാൽ ശുദ്ധീകരിച്ചെടുത്ത് തങ്ങളുടെ ദർശന വഴികളെ സ്ഫുടം ചെയ്തവരാണ്. ഇടതും വലതും നിൽക്കുന്നവർ എന്തു ചിന്തിച്ചു എന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ ദൈവം എന്തു ചിന്തിച്ചു, എൻ്റെ ദൈവം എന്നോട് എന്ത് ആവശ്യപ്പെട്ടു, എന്താണ് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി, എന്താണ് ഈ സഭയെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന ബോധ്യത്തോടെ ചുവടുകൾ വെച്ചവർ. അതാണ് മലങ്കരസഭ, അതാണ് മലങ്കരസഭയുടെ നിലനിൽപ്പിന് ആധാരം. മലങ്കരസഭ എക്കാലവും മുന്നോട്ടു പോയി എല്ലാ ആസ്ഥാന പ്രവാചകന്മാരുടെയും പ്രവചനങ്ങളെ എല്ലാ കാലഘട്ടത്തിലും അത് തള്ളിയിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് വലിയ കുഴപ്പത്തിലേക്കാണെന്ന്. പക്ഷേ എല്ലാ കാലഘട്ടത്തിലെയും പ്രവചനങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ട് ഈ സഭ മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അത് ആരുടെയും മിടുക്കുകൊണ്ടല്ല, വിശ്വാസത്താൽ സ്ഫുടം ചെയ്യപ്പെട്ട ചുവടുവെപ്പുകൾ, ക്രിസ്തുവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിറം ചാലിച്ച് സ്വന്തമാക്കിയ ചുവടുവെപ്പുകൾ, മലങ്കര സഭയുടെ വ്യക്തിത്വം കൈവിടാതുള്ള, അതിൻ്റെ പാരമ്പര്യങ്ങൾ കൈവിടാതുള്ള, തോമാ അപ്പോസ്തലന്റെ അവബോധവും തോമാ ബോധ്യങ്ങളും കൈവിടാതെയുള്ള സൗഹൃദത്തിൻ്റെ വഴിത്താരകൾ, ഇതാണ് മലങ്കര സഭയെ ഈ മണ്ണിൽ നിലനിർത്തിയിരുന്നത്. അതുകൊണ്ട് എൻ്റെ യുവജനങ്ങളോടും എനിക്ക് ആവശ്യമായിട്ടുള്ളത്, നിശ്ചലമായിരിക്കാൻ നിങ്ങൾ വിളിച്ചിരിക്കുന്നില്ല. നിങ്ങൾ ഈ സഭ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ചില ചുവടുവെപ്പുകളാണ്. അത് ക്രിസ്തുവിനോടൊപ്പം ആവണം. നമ്മുടെ സൗഹൃദങ്ങൾ പലപ്പോഴും പൊട്ടിത്തകർന്നു പോകുന്ന സൗഹൃദങ്ങളാണ്. അത് നിങ്ങൾ പല പേരും വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാനിവിടേക്ക് അത് ഈ സഭയ്ക്ക് നിങ്ങൾ എവിടെയെങ്കിലേക്കും പോകുന്നതിനെ പറ്റി, നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പറ്റി പോകുന്നതിനെ പറ്റി പരാതിയുള്ളവരുണ്ടാവും. എനിക്ക് ആ പരാതിയില്ല. പക്ഷെ എവിടെ പോയാലും ഈ സഭയോടൊപ്പം സഞ്ചരിക്കുന്നവർ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? വെറുതെയാണ് ആത്മഭാരം. അവിടെ നിങ്ങൾക്ക് എവിടേക്കും സഞ്ചരിക്കാം, നിങ്ങൾ വിശ്വാസത്തിൻ്റെ പേരുകൾ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയും പോകാം, അവൾ നിങ്ങൾ സഭയുടെ സാന്നിധ്യമായി മാറിയാൽ മതി. പോകട്ടെ, ഞാനിവിടെ അവസാനിപ്പിക്കുക. അതുകൊണ്ട് ക്രിസ്തുവിലേക്കുള്ള ചുവടുവെപ്പുകൾ അത് ധീരമാവണം. ധീരമായ ചുവടുകൾ വെപ്പുവാൻ നമുക്കൊക്കെ സാധിക്കണം. അതിന് വിശ്വാസത്തിൻ്റെ ആഴം വേണം, സൗഹൃദത്തിൻ്റെ പരിശുദ്ധി വേണം, കൂട്ടായ്മയുടെ വലിയ ബോധ്യങ്ങൾ വേണം. അങ്ങനെ ധീരമായ ചുവടുകൾ വെക്കുവാൻ ഈ പ്രാവശ്യത്തെ എം ജി ഓസിസും കോൺഫറൻസിന് കഴിയട്ടെ എന്ന ആശംസകൾ കൈമാറി അവസരത്തിന് നന്ദി രേഖപ്പെടുത്തി വാക്കുകൾ ചുരുക്കും.